നമസ്കാരം. ലക്ഷണശാസ്ത്രങ്ങളിൽ ഒന്നാണ് സാമുദ്രിക ശാസ്ത്രം. നമ്മളിലെ ഓരോ ആകൃതിയും പൂർവികരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലർ തങ്ങളുടെ അച്ഛനെ പോലെയോ അല്ലെങ്കിൽ ചിലർ അമ്മയെപ്പോലെയോ ഇരിക്കുന്നതാണ്. എന്നാൽ ചിലർ മറ്റു ബന്ധുക്കളുടെ അതേ പ്രതിച്ഛായയായി മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ആർക്കും പ്രവചിക്കുവാൻ സാധിക്കാത്ത വിധം ഓരോ വ്യക്തിയും വിഭിന്ന രൂപത്തിൽ ജനിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ മുഖം വച്ചും മറ്റ് അംഗങ്ങളെ വച്ചും ചില ലക്ഷണങ്ങൾ പറയുന്നതാണ്. ഇത് മിക്കവാറും സാമുദ്രിക ശാസ്ത്രപ്രകാരം പറയുന്ന ഫലങ്ങളാകുന്നു. അതിനാൽ സാമുദ്രിക ശാസ്ത്രപ്രകാരം ഒരു വ്യക്തിയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളെക്കുറിച്ച് പറയാവുന്നതാണ്. പറയുന്നതെല്ലാം ശരിയല്ല എങ്കിലും ഈ ഫലങ്ങൾ പൊതുവെ 70% ശരിയാകുന്നതുമാണ്. മുഖത്ത് ഏവർക്കും രോമങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇതിൽ പ്രധാനമായും പുരുഷന്മാർക്കാണ് മുഖത്തെ രോമങ്ങൾ എടുത്ത് കാണപ്പെടുന്നത്. അതിനാൽ പുരുഷന് താടിയും മീശയും എന്ന് മുഖത്തെ രോമവളർച്ചയെക്കുറിച്ച് പറയുന്നു. മലയാളികൾക്ക് പ്രത്യേകിച്ചും മീശയും താടിയും തറവാടിത്തമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാകുന്നു. എന്നാൽ ഇതേ രോമവളർച്ച മുഖങ്ങളിൽ സാധാരണ സ്ത്രീകൾക്ക് കാണപ്പെടുന്നതല്ല. എന്നാൽ ചില സ്ത്രീകൾക്ക് മേൽച്ചുണ്ടിന് മുകളിലായി അധിക രോമവളർച്ച ഉണ്ടാകുന്നു. ഇത്തരം സ്ത്രീകളുടെ സ്വഭാവത്തെക്കുറിച്ച് സാമുദ്രിക ശാസ്ത്രത്തിൽ എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കാം. മേധാവിത്വം. മേൽച്ചുണ്ടിന് മുകളിലായും മൂക്കിന് താഴെയുള്ള ഭാഗത്തും അമിതമായി സ്ത്രീകൾക്ക് രോമവളർച്ചയുണ്ടായാൽ അവർ പൊതുവെ മേധാവിത്വ സ്വഭാവം ഉള്ളവരാകുന്നതാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും അവരുടെ മേധാവിത്വം അവർ പ്രകടിപ്പിക്കുന്നതുമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇവർ തനിക്ക് താഴെയുള്ളവരെ താഴ്ത്തി കെട്ടുവാനും മടിക്കുന്നവരല്ല. അതിനാൽ ഇവരുടെ ഏത് കാര്യം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും അവർ ധൈര്യപൂർവം മേധാവിത്വത്തോടെ മുൻപോട്ടു പോകുന്നവരാകുന്നു. മുൻകോപികൾ. മേൽച്ചുണ്ടിന് മുകളിൽ രോമം മറ്റുള്ളവർക്ക് കാണും വിധം കാണുന്ന സ്ത്രീകൾ പൊതുവെ മുൻകോപികളാകുന്നു. അവർ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണ്. മുൻപിൻ നോക്കാതെ ദേഷ്യപ്പെടുകയും പറയുവാനോ പ്രവർത്തിക്കുവാനോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഈ സമയങ്ങളിൽ അവർ ചെയ്യുകയും ചെയ്യുന്നതാണ്. അതിനാൽ ഇത്തരം സ്ത്രീകൾ മറ്റുള്ളവർക്ക് ഒരിക്കലും പൊറുക്കുവാൻ സാധിക്കാത്ത പല മുറിവുകളും മനസ്സിൽ നൽകുന്നതുമാണ്. അതിനാൽ സാധാരണയായി ചുണ്ടിനും മൂക്കിനുമിടയിൽ രോമമുള്ള സ്ത്രീകൾ പൊതുവെ മുൻകോപികളാകുന്നു. ലക്ഷ്യബോധമുള്ളവർ. ഇത്തരം സ്ത്രീകൾക്ക് അവരുടെ ലക്ഷ്യം വ്യക്തമായി അറിയാവുന്നവരാകുന്നു. അതിനാൽ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഏത് മാന്യമായ വഴിയും സ്വീകരിക്കുന്നതുമാണ്. തൻ്റെ ലക്ഷ്യം എത്ര നല്ലതോ ദോഷകരമോ ആയാലും തങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണിവർ. അതിനാൽ തന്നെ ഇവരുടെ നല്ല വശത്ത് നിൽക്കുന്നതാണ് കൂടെയുള്ളവർക്ക് ഉചിതം. അല്ലാത്ത പക്ഷം ഇവർ അവരെ തകർക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. എതിരാളികളെ. ഇവരുടെ സ്വഭാവ സവിശേഷതയാൽ ഏത് വിധേനയും ചുറ്റുമുള്ളവരെ തങ്ങളുടെ കൂടെ നിർത്തി അധികാരം സ്ഥാപിക്കുന്നവരാണിവർ. എന്നാൽ ഇവരുടെ എതിരാളിയായി ആരെങ്കിലും വന്നാൽ അവരെ ഇവർ തകർക്കുവാൻ മികച്ചവരാകുന്നു. അതിനാൽ ഇവരുടെ എതിരാളിയായി നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. എന്നാൽ ഇവരുടെ നല്ല വശത്ത് ചേർന്നാൽ ഇവർ തങ്ങളുടെ ജീവൻ നൽകിയും ഇവരെ സംരക്ഷിക്കുന്ന പ്രകൃതമാണുള്ളത്. ധനം. പൊതുവെ ഇത്തരം സ്ത്രീകൾ ധനപരമായി കാര്യങ്ങൾ ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഇവർ തങ്ങളുടെ ആവശ്യത്തിനായി ധാരാളം പണം ചെലവ് ചെയ്യുന്നതാണ്. അതിനാൽ തന്നെ അല്പം ധാരാളിത്തം ഇവരുടെ ഫലമാകുന്നു. എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുമെങ്കിലും അതിൽ ഇവർ പിശുക്ക് കാണിക്കുന്നവരാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ധനപരമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. ഭരിക്കുന്നവർ. മറ്റുള്ളവരെ ഭരിക്കുന്നതിൽ ഇവർക്ക് പ്രത്യേക കഴിവ് ഉണ്ടാകുന്നതാണ്. അതിനാൽ തന്നെ കുടുംബത്തിൽ ഇവർ പറയുന്നത് പോലെ നടക്കണം എന്ന വാശി ഇവർക്ക് ഉണ്ടാകുന്നതുമാണ്. അതിനാൽ തന്നെ ഇവരുടെ കുടുംബജീവിതത്തിൽ ഒട്ടുമിക്കപ്പോഴും പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യത ഏറെയാണ്.
തന്റെ പങ്കാളി ഇവരുടെ സ്വഭാവം മനസ്സിലാക്കി നയപരമായി ഇവരുടെ അടുത്ത് പെരുമാറേണ്ടത് അത്യാവശ്യമാകുന്നു. അതിനാൽ ഇവരോട് സ്നേഹത്തോടെ കാര്യം പറയുന്നതിലൂടെ അവരിലെ പല വാശികളും മാറ്റിയെടുക്കാവുന്നതുമാണ്. അതിനാൽ ഇവർ കുടുംബം ഭരിക്കുന്നു എന്ന അന്തരീക്ഷം നൽകുന്നതാണ് ഉത്തമം. എന്നാൽ ഇവരോട് നയപരമായി പെരുമാറി കാര്യങ്ങൾ കൃത്യമായി നടത്തേണ്ടതാകുന്നു. ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള സ്ത്രീകൾക്കാണ് പൊതുവെ മേൽചുണ്ടിന് മുകളിലായും മൂക്കിന് താഴെയായും രോമവളർച്ച ഉണ്ടാകുന്നത്. എന്നാൽ പലതരത്തിലുള്ള ശാരീരിക കുഴപ്പങ്ങളാലും സ്ത്രീകൾക്ക് ഇത്തരത്തിൽ രോമവളർച്ച കാണുന്നതുമാണ്. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ സ്ത്രീകൾക്കും ഇത്തരത്തിൽ പൊതു സ്വഭാവം ഉള്ളവർ ആകണം എന്നില്ല. ഇവരോട് ആലോചിച്ച് ഏത് കാര്യം ചെയ്യുകയും ഇവരുടെ അഭിപ്രായം കൂടി പരിഗണിക്കുന്നതിലൂടെ ഇവരുടെ വാശി പുറത്തു വരാതെ സ്നേഹം മാത്രം നൽകുന്നവരായി കാണുന്നു.